ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. ഈ കാണുന്നത് കേട്ടോ, നമ്മുടെ ഓൾ കേരള ബൈസിക്കിൾ റൈഡിൻ്റെ സ്പോൺസേഴ്സ്. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ സ്റ്റേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആലപ്പുഴ കാഴ്ചകൾ നമ്മൾ ലെങ്ത് കൂടിയതുകൊണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് ഇറക്കിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ കായംകുളം കൊല്ലത്തേക്ക് പോവാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറെ കൊട്ടാരങ്ങളും കുറെ അടിപൊളി സംഭവങ്ങളും പിന്നെ പള്ളി പിന്നെ അമ്പലങ്ങൾ കുറച്ച് സംഭവങ്ങൾ നല്ല കാഴ്ചകൾ കാണാനുണ്ട്. നല്ല അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ റൂട്ട് മാപ്പ് നോക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ നമ്മൾ പാക്ക് എല്ലാം പാക്കാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പത്താമത്തെ ദിവസമായിട്ടാ ഇതുവരെ ഭയങ്കര ഹാപ്പി ആട്ടോ. മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാ. കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി, കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, എല്ലാത്തിലും മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി. ഓക്കെ, പിന്നെ നബിദിനം കൂടി ആട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് റോഡ് ചേർന്ന് റാലികളൊന്നും ഉണ്ടാവില്ല, എന്നാലും പരിപാടി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, നമ്മൾ ഇതൊക്കെ പാക്കാക്കി ഇവിടുന്ന് ഇറങ്ങാട്ടാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ സ്റ്റേഷന്റെ പുതിയ വീഡിയോയിൽ കേട്ടോ. അപ്പൊ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആലപ്പുഴ കാഴ്ചകൾ നമ്മൾ ലെങ്ത് കൂടിയതുകൊണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് ഇറക്കിയത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ കായംകുളം കൊല്ലത്തേക്ക് പോവാട്ടോ. അതിന്റെ ഇടയ്ക്ക് കുറെ കൊട്ടാരങ്ങളും കുറെ അടിപൊളി സംഭവങ്ങളും പിന്നെ പള്ളി പിന്നെ അമ്പലങ്ങൾ കുറച്ച് സംഭവങ്ങൾ നല്ല കാഴ്ചകൾ കാണാനുണ്ട്. നല്ല അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ റൂട്ട് മാപ്പ് നോക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ നമ്മൾ പാക്ക് എല്ലാം പാക്കാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ പത്താമത്തെ ദിവസമായിട്ടാ ഇതുവരെ ഭയങ്കര ഹാപ്പി ആട്ടോ. മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാ. കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി, കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, എല്ലാത്തിലും മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി. ഓക്കെ, പിന്നെ നബിദിനം കൂടി ആട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് റോഡ് ചേർന്ന് റാലികളൊന്നും ഉണ്ടാവില്ല, എന്നാലും പരിപാടി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, നമ്മൾ ഇതൊക്കെ പാക്കാക്കി ഇവിടുന്ന് ഇറങ്ങാട്ടാ. അപ്പൊ നമ്മള് കരിയിലക്കുളങ്ങര അവിടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഇറങ്ങിയിട്ട് നമ്മള് പോകുന്നവർക്ക് ചായ കുടിക്കാൻ നിർത്തിയതാ. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടന്റെ പേരെന്താ? ബിജു അല്ലേ? ഓക്കെ, ഇവിടെ ദോശ ഒക്കെ കയറി കേട്ടോ. ചെറിയ ദോശയാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് വലുതാ സൈസ്, മലബാർ ഏരിയയില്. പിന്നെ വേറെ പ്രത്യേക ദോശയും നല്ല കാന്താരി ചിക്കൻ കിട്ടാ. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ആട്ടാ കാന്താരി ചിക്കൻ. പിന്നെ എല്ലായിടത്തും കിട്ടുന്ന പോലെ നമ്മള് ചട്നി കുറച്ച് എടുത്തു. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് ചട്നി എടുത്ത്. പിന്നെ സാമ്പാറുണ്ട് കേട്ടോ. സാമ്പാറും കുറച്ചൊന്ന് നമുക്ക് പീസൊന്നും എടുത്തിട്ടില്ല, കുറച്ച് സാമ്പാറെടുത്ത് ചട്നി ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി. നമ്മളെ കാന്താരി ചിക്കനിലേക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇങ്ങനെ സെറ്റാക്കി. ആ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചിക്കനെല്ലാം എടുത്ത് വെച്ച് നമ്മളെ ദോശയും ചൂട് ദോശ കേട്ടോ. ദോശയും കൂട്ടി കാന്താരി ചിക്കനും പൊതിഞ്ഞിട്ടൊരു പിടുത്തങ്ങ് പിടിച്ച് കിട്ടലും ടേസ്റ്റ് ആട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളിവിടെ കൃഷ്ണപുരത്ത് എത്തിയിട്ടുണ്ട്. കൃഷ്ണപുരം എത്തി, ചെറിയ മഴയുണ്ട്. നമ്മളിവിടെ ഇവിടുന്ന് പരിചയപ്പെട്ടൊരു ഫ്രണ്ട് ഉണ്ട്. എന്താ പേര് പറഞ്ഞോ? എന്റെ പേര് അൻസർ. അൻസർ അല്ലേ, ഇവിടുത്തെ തന്നെ? നമ്മള് ഇവിടെ തന്നെ ഉള്ളതാണ്. ഇത് നമ്മുടെ ഇക്കാണ്. അപ്പൊ ഇവിടെ എന്താ കാണാനില്ല? അടുത്ത് കൊട്ടാരം ഉണ്ട്, കാണാനുള്ള നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം ഉണ്ട് കാണാനുള്ള. അവിടെ കാണാൻ പഴയ കാലത്തുള്ള രാജാക്കന്മാരുള്ള വാളുകള് പിന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസുകളും എല്ലാം ഉണ്ട് ഇവിടെ കാണാന്. അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം. നമ്മളിവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയാ കേട്ടോ. ഓക്കെ, ഇതിന്റെ അടുത്ത് തന്നെ കൃഷ്ണപുരം കൊട്ടാരം. നമുക്ക് അവിടെ എത്തി ബാക്കി കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതാ കൊട്ടാരത്തിനുള്ള വ്യൂ. ഇതാ നമ്മളെ അൻസാർക്ക് അവിടെ ഉണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് കാണുമ്പോ തന്നെ നല്ല വ്യൂ ആട്ടാ. അതെ, ഇവിടുത്തെ പുറത്തൊക്കെ നല്ല വൈബാണ് മൊത്തത്തെ. ഇതാട്ടാ പുറത്തുനല്ല വ്യൂ. ഇതാ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിത് പത്താം തോട്ടം നമ്മളിതാ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ എൻട്രൻസിലുണ്ട് കേട്ടോ. നമ്മുടെ അൻസാർക്കുണ്ട്, ആശിക്കുണ്ട്. നമ്മള് സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്.
അകത്ത് ഇവിടെയൊക്കെ നല്ല കാഴ്ചകളുണ്ട്. കൊട്ടാരത്തിന്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അകത്ത്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ, ടിക്കറ്റ് എടുത്ത് മൊബൈൽ ക്യാമറ ഷൂട്ട് ചെയ്യണമെങ്കിൽ 420 രൂപ ചാർജ്. ഇതാണ് ഇതിന്റെ ഓഫീസ്. ഇവിടുന്ന് നമ്മള് ടിക്കറ്റ് എടുത്ത്, പിന്നെ നമ്മുടെ എസ് എൽ ആർ ക്യാമറ ആണെങ്കിൽ 1000 സംതിങ് ആവും കേട്ടോ. ഓക്കെ, നമ്മളിത് കൊട്ടാരത്തിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ് കവാടം. ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്, അത് നമ്മള് വരുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ജസ്റ്റ് അകത്തെ കാഴ്ച ഇവിടെ ഒന്ന് കാണിച്ചുതരാം. ഇവിടെയൊക്കെ പഴയ പണ്ടത്തെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ കേട്ടോ, നമ്മള് പോയ ഓഫീസ് ടിക്കറ്റ് ഒക്കെ എടുത്ത ഓഫീസ് അതാണ്. ഇതാട്ടോ ഈ നമ്മുടെ കൊട്ടാരത്തിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം മൊത്തത്തില്. ആദ്യമായിട്ടാട്ടോ ഒരു കൊട്ടാരത്തിൽ കയറുന്നത്. ഇവിടെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഉടവാട്ടോളം പഴക്കമുണ്ട് കെട്ടിടത്തിന്. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കായംകുളം രാജാവിന്റെ കൊട്ടാരം ഇവിടെ ഉണ്ടായിരുന്നതാണ്. മാർത്താണ്ഡവർമ്മ വരികയും കായംകുളം രാജാവിനെ കീഴടക്കുകയും അതിനുശേഷം ഈ കൊട്ടാരം പിടിച്ചെടുക്കുകയും ഇവിടുത്തെ കോട്ട കൊത്തളങ്ങളൊക്കെ ഇടിച്ചു നിരത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇത് പിന്നെ മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരം ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലെ തമിഴ്നാട്ടിൽ അവിടെയുള്ള പത്മനാഭപുരം പാലസ്, അതാണ് യഥാർത്ഥ കൊട്ടാരം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ചെറിയ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു രൂപത്തിലാണ് നിർമ്മിച്ചത്. ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സമ്മർ പാലസ് ആയിരുന്നു. ഒരു ഗസ്റ്റ് ഹൗസ് പോലും ഉപയോഗിച്ചിരുന്നതാണ്, അല്ല സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ച് ഭരണം നടത്തിയിരുന്നൊരു സ്ഥലമല്ല. പിന്നെ കേരളത്തിൻ്റെ തനത് വാസ്തുശില്പ മാതൃകയിലാണ് ഇത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്, കൊട്ടാരം പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു 16 ഘട്ടമാണ്. 16 ഘട്ടം എന്ന് പറയുമ്പം 4 നടുമുറ്റങ്ങൾ വരും. ഒരു നടുമുറ്റം വരുന്ന കെട്ടിടത്തിന് നമ്മൾ 4 ഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ 4 നടുമുറ്റങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ 16 ഘട്ടമാണിത്. അപ്പോൾ ഇത് അത് തന്നെ ഒരു അപൂർവ നിർമ്മാണ മാതൃകയാണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രം ഉള്ളത് ഇവിടാണ്. ചുവർചിത്രത്തിൻ്റെ പേര് ഗജേന്ദ്രമോക്ഷം. മഹാഭാരതത്തിലെ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്ന വരച്ചിരിക്കുന്ന ഒരു ചുവർചിത്രമായത്. അതിനും 200 വർഷത്തോളം പഴക്കമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നെത്തിയവരാണ് അത് നിർമ്മിച്ചത്. പിന്നെ കൊട്ടാരത്തിൻ്റെതായിട്ട് ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവാണ് ഇവിടെ, ഒബ്ജക്ട്സുകൾ കുറവാണ്. ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിൻ്റെ കെട്ടിടം ഏറ്റെടുത്തിട്ട് പുരാവസ്തു വകുപ്പ് ഇതൊരു മ്യൂസിയം ആക്കി മാറ്റിയത്. അപ്പോൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന വസ്തുക്കൾ പിന്നെ ഇവിടെ വരുന്ന കാഴ്ചക്കാർക്ക് വേണ്ടി പിന്നെ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് പഴയ പിന്നെ പഴയ നാട്ടുരാജ്യങ്ങളുടെ വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങളുണ്ട്, പണ്ടുപയോഗിച്ചിരുന്ന ആയുധങ്ങളുണ്ട്. കായംകുളം വാളെന്ന് പറയുന്ന റയറായിട്ടുള്ള ഒരു വാള് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജ കേശവദാസൻ്റെ പരിചയമുണ്ട്, കാണ്ടാമൃഗത്തിൻ്റെ തോലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പരിചയമുണ്ട്. പിന്നെ വിശാഖം തിരുനാളിൻ്റെ ഉടവാളുണ്ട്. പിന്നീട് പല ക്ഷേത്രങ്ങളിൽ നിന്നും കാവുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള പഴയ ശില്പങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ കേരളത്തിൽ ആദ്യമായിട്ട് പിന്നെ നിർമ്മിച്ച ടോയ്ലറ്റ്, അതായത് 2-ാം നില ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. അന്ന് ആ കാലത്ത് അപൂർവമായിട്ടുള്ള ഒരു നിർമ്മാണ മാതൃകയാണ്. അത് കേരളത്തിലെ ആദ്യത്തെ ഇതാണെന്നാണ് പറയപ്പെടുന്നത്, ടോയ്ലറ്റാണെന്നാണ് പറയപ്പെടുന്നത്, അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് മൊത്തം ഒരു 2 ഏക്കറാണ് വരുന്നത്. ഇതിനു തന്നെ അനുബന്ധമായിട്ടൊരു കുളമുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. പിന്നീട് ഇത് പുരാവസ്തു വകുപ്പ് ആദ്യം റവന്യൂ വകുപ്പായിരുന്നു. പിന്നീട് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ട് അതിനുശേഷം പിന്നെ ആളുകൾ വരാൻ തുടങ്ങി. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വിസിറ്റേഴ്സ് വരാറുണ്ട്. അവരിതിനെക്കുറിച്ച് കാണാറും പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആർക്കിടെക്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ നിർമ്മാണ രീതിയും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാന വിവരം. ഇത് നമ്മുടെ കൃഷ്ണാടൻ കൊട്ടാരത്തിലെ സ്മാരക ശിലകളാണ് ഇനിയിപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. കാണിക്കുന്നത് നന്നങ്ങാടി കല്ലുകളാണ്. പഴയ കാലത്തുള്ള കല്ലുകളാണ് ഈ കാണിക്കുന്നത്. ഇത് കടക്കല്ലെന്ന് പറയും. ഇത് കാണിക്കുന്ന ഒരു കുടയുടെ രൂപത്തിൽ ഉണ്ടാക്കിയ കടക്കല്ലാണ് ഈ കാണിക്കുന്നത്. അത് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരത്തിലെ മേൽഭാഗങ്ങളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. കാണിക്കുന്നത് പല്ലക്കാണ് കാണിക്കുന്നത്. പഴയ കാലഘട്ടത്തിലുള്ള പല്ലക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടുള്ള രാജാക്കന്മാരെ കൊണ്ടുവരുന്ന ഒരു പല്ലക്കാണ്. ഇതൊരു പ്രദർശന വസ്തുക്കളിൽ നിന്നുള്ള ഒരെണ്ണമാണ് ഈ കാണിക്കുന്നത്. ഇത് കോട്ടയ്ക്കൽ ഗ്രഹക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കൊല്ലം ജില്ലയിലുള്ള ഗ്രഹക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോട്ടയ്ക്കൽ ഒരു ഫോട്ടോ ആണ് ഈ കാണിക്കുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗജേന്ദ്രമോശം ഒരു ചുമൽ ചിത്രമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ നിന്നും പ്രതിപാദിച്ചിരിക്കുന്ന ഗജേന്ദ്രമോശമാണ് കഥയാണ്. ദേവരപുരയിൽ വരച്ചിരിക്കുന്ന ഈ ചുമർ ചിത്രത്തിലെ ഇതിവൃത്തം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ചുമർ ചിത്രങ്ങളിൽ നിന്നും വെച്ച് ഏറ്റവും വലുതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ 154 ചതുരശ്രയടി വിസ്തീർണമുണ്ട് ഈ ചിത്രത്തിന്റെ വലുപ്പവും നീളവും.
ചുംബചിത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ പണ്ട് കാലത്തുള്ള രാജാക്കന്മാര് കുളിക്കുന്ന കുളമാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുളത്തിന്റെ മറ്റുള്ള ഭാഗത്തുള്ള വലിയ ഇതിന്റെ വലുതായിട്ടുള്ള കുളമാണ് അടുത്ത ഇതായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ടത് നാലുകെട്ടിൻ്റെ രണ്ടാം ഭാഗം, ചെറിയ ഒരു നാലുകെട്ടാണ് ഇപ്പോൾ ഈ നമ്മളെ കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളെ ഈ കാണിക്കുന്നത്. അതിൻ്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള പണിഞ്ഞ പലകകളും ആണ് നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. ഇത് നമ്മുടെ കല്ലിൽ നിർമ്മിച്ച ഗണപതിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശേഷിപ്പിക്കുക, അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള ഒരു കുളത്തിൻ്റെ ഒരു സീനാണ് നേരത്തെ കാണിച്ചത്. അതിൻ്റെ ഒരു രാജാക്കന്മാർ കുളിക്കുന്ന വലിയ കുളമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ോട് ചേർന്നുള്ള ഒരു കിളിവാതിലാണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചെറിയതായിട്ടുള്ള ചിത്രഭാഗങ്ങളാണ് നിങ്ങളെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത റൂമിലേക്ക് കയറുവാണ്. കോവയ്ക്കൽ കൊട്ടാരത്തിൻ്റെ ഒരു ചുമര് ചിത്രമാണ്, കാലഘട്ടത്തിലുള്ള കൊട്ടാരത്തിൻ്റെ ഒരു ചുമര് ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതിപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തിരുവേഗപ്പുറ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഉപയോഗിച്ച കല്ലിൽ കൊത്തിയ ഒരു ശിലാശാസ്തനമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വട്ടെഴുത്തെന്ന് പറയും ഇതിൻ്റെ ഒരു പേരങ്ങനെയാണ്. ശിലാശാസ്തനത്തിൻ്റെ ഒരു വട്ടെഴുത്ത്, പണ്ട് കാലത്തുള്ള കല്ലിൽ കൊത്തിയ അക്ഷരങ്ങളുടെ ഒരു ഭാഗങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അടുത്തത് പോകുന്ന പുറത്തേക്കുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇനി നമ്മളിപ്പോൾ അടുത്ത് കാണുന്നത് പുറത്തേക്കുള്ള കുറേ കാഴ്ചകളുണ്ട്. മുകളിലേക്ക് പോകാൻ ഇനി ഉണ്ട്. ഇവിടുത്തെ ഒരു കാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മുകളിലേക്ക് പോകാം. ബുദ്ധന്റെ ഒരു പ്രതിമയാണ് കാണിക്കുന്നത്. ബുദ്ധന്റെ മണ്ഡപമാണ് ആ കാണിക്കുന്നത്. ബുദ്ധന്റെ ഒരു മണ്ഡപമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റുകൾക്കെല്ലാം ഇവിടെ ഇരിക്കാനുള്ള പാർക്കിംഗ് സൗകര്യമായിട്ടുള്ള എല്ലാ രീതികളും നമ്മുടെ ഇവിടെ കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. വരുന്ന എല്ലാ ആളുകൾക്കും ഇരിക്കാനുള്ള പാർക്ക് രീതിയിലാണ്, ഒരു മ്യൂസിയം രീതിയിലാണ് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരം ചെയ്തേക്കുന്നത്. Thank you.
അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ ഉൾഭാഗങ്ങളാണ്. അതിൻ്റെ പാർക്കിംഗ് മ്യൂസിയം പോലുള്ള ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു പാർക്കിംഗ് പോലുള്ള രൂപമാണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ രണ്ടാമത്തെ വാതിലിലാണ്, പിറകുവശത്തുള്ള വാതിലാണ് ഇപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു മ്യൂസിയം രീതിയിലാണ് നമ്മുടെ ഈ കൊട്ടാരം ചെയ്ത്. കൊട്ടാരത്തിൻ്റെ ബാക്ക് വശത്തുള്ള ആ രാജാക്കന്മാർ കുളിച്ച കുളമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആ ഭാഗമാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂന്തോട്ടങ്ങളും ചെടിച്ചട്ടികളും ഭംഗിയായിട്ടുള്ള ഓരോ ഫോട്ടോസുകളുമാണ് നിങ്ങളെ ഈ വീഡിയോസുകളുമാണ് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരത്തിൻ്റെ പുറകുവശത്തുള്ള ആ മേൽഭാഗങ്ങൾ അതുപോലെ നല്ല നല്ല ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ആ ഇപ്പോൾ ഈ കാണിക്കുന്ന നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ ബാക്കിലോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇതിൻ്റെ കുളങ്ങളും അതിൻ്റെ ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ ചെടികളും അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ഫോട്ടോസുകൾ വീഡിയോകളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയകാലത്തുള്ള പുരവസ്തുക്കളാണ് അതിൻ്റെ കുറേ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കല്ലിൽ നിന്ന് ആട്ടുന്ന ആട്ടുകല്ല്, തൊപ്പിയും അതുപോലെ തന്നെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന തൊപ്പിയും കപ്പിയും അതുപോലെ തന്നെ കിണറുമാണ് ഇപ്പം നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾ പിന്നെ കുളിക്കാനും കാല് കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കിണറും അതിൻ്റെതുപോലെ തന്നെ ഒരു ബാത്റൂമുമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ ഫസ്റ്റ് നിലയിലോട്ടുള്ള മേൽഭാഗത്തോട്ടുള്ള സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കയറുന്നത്. കാണിക്കുന്ന കല്ലുകൊണ്ടുള്ള പടികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ മരക്കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പലകകളാണ്, അതിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. രണ്ടാം നിലയിലേക്ക് കയറുകയാണ്, താഴെ നിന്ന് രണ്ടാം നിലയിലേക്കുള്ള ഭാഗത്തോട്ടാണ് നമ്മൾ കയറുന്നത്. ഇനി അടുത്ത് അത് കഴിഞ്ഞതിന് ശേഷമുള്ള നാണയ ഗ്യാലറി എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ നടക്കുക. ഉള്ള നാണയ ശേഖരങ്ങളാണ് ഇപ്പം നമ്മൾ വീഡിയോയ്ക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അളവ് തൂക്കങ്ങൾ ഉപകരണങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണിക്കുന്ന കവടിയാണ്, പിന്നെ പണ്ട് കാലത്തുള്ള നാണയങ്ങളും Thank you.
ഇപ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ വീട് എടുത്തുകൊണ്ടിരുന്ന കൂടെ ഇപ്പം നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കിണറിൻ്റെ ഭാഗങ്ങളാണ്. വാളും പരിചയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കായംകുളം രാജാവിൻ്റെ വാളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് ഭാഗത്തൂടെയും മൂർച്ചയുള്ള ഒരു വാളാണ് ഈ കാണുന്നത്. കുറച്ച് വാളുകൾ ഇരുമ്പ് ബയണറ്റാണ് ഇപ്പൊ കാണിക്കുന്നത്. അതുപോലെ തന്നെ പണ്ടുള്ള വിലങ്ങുകൾ, കൈവിലങ്ങുകൾ. ഇത് പീരങ്കി ഉണ്ടകള്. ഈ കാണിക്കുന്നത് അഞ്ച് വാല്യങ്ങൾ, 1886 വർഷം പഴക്കമുള്ള. ഇത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ ഇന്ത്യയിൽ ആദ്യത്തെ രണ്ടാമത്തെ നിലയിൽ കാണിക്കുന്ന, കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ രണ്ടാം നിലയിലുള്ള ടോയ്ലറ്റ് ആണ് ഇനിയിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം നിലയിലുള്ള വിശ്രമ സ്ഥലമാണ്. പണ്ട് രാജാക്കന്മാരൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്ന ഉൾഭാഗങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ ബാക്കിലോട്ടുള്ള കിളിവാതിലുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കൊട്ടാരത്തിൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടാവും, മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോസിൽ എൻ്റെ ശബ്ദമായിരിക്കുമല്ലേ കേട്ടിട്ടുണ്ടാവുക. ഇതാ ശബ്ദത്തിൻ്റെ ഉടമ അൻസാർ കേട്ടാ. നമ്മൾ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് പോട്ടാ. അൻസാർക്ക് എന്നോട് എന്താ പറയുക, നമ്മൾ വോയിസ് കൊടുക്കാൻ കാരണം പുള്ളിക്ക് ഒരു സന്തോഷമായി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ട് തന്നെ ഇവിടുത്തെ സംഭവങ്ങൾ പറയിപ്പിക്കുമ്പോൾ വേറൊരു രസമാട്ടാ അല്ലേ അക്കാ. ഓക്കെ അക്കാ, നന്നായി അടിപൊളിയായി ചെയ്തിട്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒച്ചിറ അമ്പലം, പിന്നെ പള്ളികൾ, പിന്നെ അഴീക്കൽ ബീച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.